ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ നാലാമത്തെ സീൻ തുടങ്ങുമ്പോഴാണ് നിർത്തിവെച്ചിരുന്നത്. നാലാമത്തെ സീനിൽ നിന്ന് നമുക്ക് ഈ പാഠഭാഗം ആരംഭിക്കാം. എല്ലാവർക്കും ക്ലാസ് റൂമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സീൻ നമ്പർ 4, അലീസ് ഹൗസ്. ഇവിടെ കഥ നടക്കുന്നത് അലിയുടെ വീട്ടിൽ വെച്ചാണ്. Middle distance shot of Ali and his sister Zara reading their textbook kneeling on the mattress. ഒരു മിഡിൽ ഡിസ്റ്റൻസിൽ നിന്നാണ് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത്. അലിയും സാറയും, അലിയുടെ സഹോദരി സാറയും, നിലത്ത് വിരിച്ചിരിക്കുന്ന ഒരു മാട്രസിൽ ഇരുന്നു കൊണ്ട് നോട്ട് പുസ്തകം, നോട്ട്ബുക്ക് കൊണ്ട് അവരുടെ കയ്യിൽ, അതിൽ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് നോട്ട്ബുക്കുകൾ വായിക്കുകയും എഴുതുകയും. എ ബേബി ക്രൈ ഈസ് ഹിയേർഡ് ഫെയിൻലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. പശ്ചാത്തല ശബ്ദത്തിൽ നമുക്ക് ഒരു കുഞ്ഞിൻ്റെ വളരെ ചെറിയ ഫെയിൻ്റ് ആയിട്ടുള്ള ഒരു മങ്ങിയ ശബ്ദം നമുക്ക് കേൾക്കാം കുഞ്ഞു കരയുന്നതിൻ്റെ. The camera closes in the Zara who is writing on the note. Camera close shot ലേക്ക് വരുന്നു. സാറയുടെ ക്ലോസ് അപ്പ് ഷോട്ടാണ് നമ്മൾ കാണുന്നത്. സാറ നോട്ട്ബുക്കിൽ എഴുതുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മംബ്ലിങ് ഇൻ ദ വേർഡ് ആസ് ഷീ റൈറ്റ്സ്. എഴുതുമ്പോൾ അവളത് മംബ്ലി ഇങ്ങനെ മന്ത്രിക്കുന്നുണ്ട്, പെറുപെറുക്കുന്നുണ്ട്. എന്താണ് എഴുതുന്നത്? അലി മന്ത്രിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അലി, ഹൗ ഐ ആം ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്. അലി, ഹൗ ആമ ഐ, എങ്ങനെ ഞാൻ ഷൂസ് ഇല്ലാതെ സ്കൂളിൽ പോകും? The camera moves back to the middle distance. Close shot il ninnu camera middle distance ilekku piragottu povunu. Now both Zara and Ali are in the frame. Veendum namukku Aliyeyum Zarayeyum orumichu screen il kaanavunnathu. Their parents conversation on the other end of the room is heard on the soundtrack. Paschathala shabdathil namukku ivarude rakshithakkalu mattoru room il irunnu samsaarikkunnathinte shabdam kelkkam. Interspersed with a sound of hammer banging. അത് ഇൻഡസ്പേഴ്സ്ഡ്, ഇടവിട്ട് ഇടവിട്ട്, അത് ഇൻഡസ്പേഴ്സ്ഡ്, ഇടവിട്ട് ഇടവിട്ട് ഒരു ഹാമർ കൊണ്ടുള്ള ഉച്ചത്തിലുള്ള അടിക്കുന്ന ശബ്ദവും കേൾക്കാവുന്നതാണ്. മദർ ഓഫ് സ്ക്രീൻ, ഓഫ് സ്ക്രീൻ ആയിട്ടാണ് നമ്മളിവരെ കാണുന്നത്. അതായത് ഇവരെ നമ്മൾ സ്ക്രീനിൽ കാണുകയില്ല. നമ്മളപ്പോഴും കാണുന്നത് സാറയെയും അലിയെയുമാണ്. പക്ഷെ മദർ പറയുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. Go to your company store tomorrow. We don't have any formula left. Mother father നോട് പറയുന്നു വെച്ചത് നമ്മൾ കേൾക്കുകയാണ്. നിങ്ങൾ നാളെ തന്നെ നിങ്ങളുടെ കമ്പനി സ്റ്റോറിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സ്റ്റോറിൽ പോകണം. നമുക്ക് ഫോർമുലയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള ബേബി ഫുഡ്, മെഡിസിൻസ് എന്നിവ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങണം. സാറ പാസസ് ഹർ നോട്ട്ബുക്ക്. ഈ സമയം നമ്മൾ കാണുന്നത് സാറ എഴുതിയ നോട്ട്ബുക്ക് അലിക്ക് കൈമാറുന്നതാണ്. ഫാദർ ഓഫ് സ്ക്രീൻ, ഫാദറിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. ഡോണ്ട് വറി, നീ സങ്കടപ്പെടേണ്ട. റഹീമാക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക്, സർജറി മെയ്ഡ് ഇറ്റ് വേഴ്സ്. ഫാദർ പറയുന്ന ശബ്ദം കേൾക്കാം. റഹീമാക്കയുടെ വൈഫിന് ഊരയുടെ ഇടുപ്പിലെ ഡിസ്ക് സ്ലിപ്പായിരുന്നു. അതിന് സർജറി നടത്തിയെങ്കിലും അത് കൂടുതൽ അവരുടെ രോഗത്തെ വേഴ്സ് വളരെ മോശമാക്കി മാറ്റുകയാണ് ചെയ്തത്. Alternate close-up Ali and Zara listening to their parents' conversation and looking at each other. Aliyeyum Zarayeyum mugam maari maari ingane close-up shot-il kaanikkunnu. Rendu perum parasparam nokkunnu. Rendu perum avarude rakshithakkalude samsaram sradhikkukayanu. Cut it. Ivide aa shot avasaanikkunnu. Middle distance shot of mother laying on the bed toward the left on the frame. Leaning back against two propped up pillows. ഇനി നമ്മൾ ഫാദറിനെയും മദറിനെയും സ്ക്രീനിൽ കാണുകയാണ്. ഒരു മിഡിൽ ഡിസ്റ്റൻസിൽ നിന്നുള്ള ഷോട്ടാണ്. മദർ ഇങ്ങനെ ഒരു ബെഡിൽ കിടക്കുന്നു, രണ്ട് പില്ലോസ് വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ പ്രോപ്പ് ചാരി വെച്ചതുകൊണ്ട് അതിലിങ്ങനെ ചാരി കിടക്കുന്ന മദറിനെയാണ് നമുക്ക് കാണുന്നത്. ഫാദർ സിറ്റിംഗ് ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ. വാളിന് തൊട്ടരികിൽ, ചുമരിനെ ചേർന്നിട്ടുള്ള ഒരു ബെഡിന് അരികിൽ, ആ ബെഡിൻ്റെ അപ്പുറത്ത് ഫാദർ ഇരിക്കുന്നത് നമുക്ക് കാണാം. ചോപ്പിംഗ് വുഡൻ ഫ്ലിൻ്റ് ഹാമർ ഓൺ ബ്ലോക്ക്. ഒരു ഹാമർ കൊണ്ട്, ഹാമറിൻ്റെ പരന്ന ഫ്ലിൻ്റ് ഭാഗമുണ്ട്, ഉളി പോലെ പരന്ന ഭാഗമുണ്ട്. അതുകൊണ്ട് ഒരു വുഡൻ മരത്തിൻ്റെ ഒരു കമ്പ് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ചിസിലി അങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്, ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഹൈൻഡ് ഹിം ആർ ടു ലെഡ്ജസ് ഓൺ വിത്ത് സീൻസ് സം വെസൽസ് ഓൺ ദ ആൻഡ് ക്ലോത്ത്സ്.
അദ്ദേഹത്തിന്റെ പിറകില് ചുമരില് രണ്ട് വുഡൻ സ്ലെഡ്ജുകള് മരത്തിന്റെ പലകകൾ ഇങ്ങനെ തട്ടുകളായിട്ട് വെച്ചിട്ട് തലമാരം പോലെ അതിൽ കുറച്ച് വെസൽസ് പാത്രങ്ങളും ക്ലോത്തുകളും തുണികളും നമുക്ക് കാണാം. ഫാദർ യു ഷുഡ് ലേൺ ടു ലീവ് വിത്ത് ഇറ്റ്. ഫാദർ മദറിനോട് പറയാണ്, ഇപ്പോൾ ഉള്ള അവസ്ഥ കൊണ്ട് ജീവിക്കാൻ നീ പഠിക്കണം. കട്ടിട്ടു, സീൻ ഇവിടെ അവസാനിക്കുന്നു. ക്ലോസ് അപ്പ് അലി റീഡിംഗ് ഫ്രം ദ ബുക്സ് സാറ ഹാസ് പാസ്ഡ് ഓൺ. നമ്മൾ കാണുന്നത് സാറ കൈമാറിയ നോട്ട്ബുക്ക് അലി വായിക്കുന്നതാണ്. മദർ, ഈ സമയം പശ്ചാത്തലത്തിൽ അമ്മയുടെ ശബ്ദം, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? ഡു നത്തിങ് ഓൾ ഡേ. നിങ്ങൾ എന്താണ് ഞാൻ ചെയ്യണം എന്ന് കരുതുന്നത്? ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കേ. അലി സ്റ്റാർട്ട് റൈറ്റിംഗ് ദ നോട്ട്ബുക്ക്. ഈ സമയം അലി ആ നോട്ട്ബുക്കിൽ എഴുതാൻ തുടങ്ങുന്നു. ദ സൗണ്ട് ഓഫ് ഫാദർ, പശ്ചാത്തലത്തിൽ ഫാദറിന്റെ ശബ്ദം. വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. ഡോക്ടർ വർക്കുകൾ ഫോർബിഡൻ, വിലക്കിയിട്ടില്ലേ? ഫോർബിഡൻ, വിലക്കുക, ചെയ്യരുത്. ഡോക്ടർ ജോലിയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? അലി റൈറ്റ്സ്. ഈ സമയം അലി തന്റെ നോട്ട്ബുക്കിൽ എഴുതുന്നത് നമുക്ക് കേൾക്കാം. അലി മംബ്ലിംഗ്, എഴുതുന്നത് പറയുന്നുണ്ട്, പിറുപിറുക്കുന്നുണ്ട്. യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ്. ഷൂസ് ഇല്ലെങ്കിൽ എന്താ, നിനക്ക് സ്ലിപ്പേഴ്സ് ഇട്ട് സ്കൂളിൽ പോയിക്കൂടെ? ആൻഡ് പാസ് ദ നോട്ട്ബുക്ക് ടു സാറ. ഇത്രയും എഴുതിയിട്ട് ആ നോട്ട്ബുക്ക് സാറയ്ക്ക് കൈമാറും. ക്ലോസ് അപ്പ് ദ നോട്ട്ബുക്ക്. നമുക്ക് ഇപ്പൊ കാണുന്നത് ആ നോട്ട്ബുക്കിന്റെ ക്ലോസ് അപ്പ് ഷോട്ട്. ദ സൗണ്ട്സ് ഫ്രം ഓഫ് സ്ക്രീൻ. കോക്ക ഖാനോംസ് സിസ്റ്റർ ഹാഡ് എ സർജറി, ഷീ ഈസ് ഫൈൻ. അമ്മ പറയുന്നു, കോക്കാബ് ഖാനോയുടെ സഹോദരി, അവൾക്ക് സർജറി കഴിഞ്ഞു, അവൾക്ക് ഇപ്പോ ആരോഗ്യം സുഖപ്രാപിച്ചു. Cut the close-up, Zara talking the notebook and reading what Ali has writing in it. ഈ സമയം നമ്മൾ ക്ലോസ്അപ്പ് ഷോട്ടിൽ കാണുന്നത് സാറ അലിയിൽ നിന്ന് നോട്ട്ബുക്ക് വാങ്ങി അതിൽ എഴുതിയത് വായിക്കുന്നതാണ്. ഫാദർ, ഓഫ് സ്ക്രീൻ സൗണ്ട്, ഫാദറിന്റെ പശ്ചാത്തലത്തിലുള്ള ശബ്ദം. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. അങ്ങനെ നീ സർജറിയെ കുറിച്ച് ചിന്തിക്കേണ്ട. Alternate close-up, Zara and Ali looking at each other. Ali എഴുതി നൽകിയത് വായിച്ചുകൊണ്ട് സാറ അലിയെ നോക്കുന്നു, അലി സാറയെ. ഫാദർ സൗണ്ട് ഫ്രം ഓഫ് സ്ക്രീൻ. ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം എ ക്രിപ്പിൾഡ്. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് നീ ഒരു ക്രിപ്പിൾ ആവാൻ, നീ ഒരു വൈകല്യമുള്ള സ്ത്രീ ആവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. കട്ട് ടു ക്ലോസ്അപ്പ് സാറ റൈറ്റിംഗ് ടു നോട്ട്ബുക്ക്. വീണ്ടും നമ്മൾ കാണുന്നത് സാറ നോട്ട്ബുക്കിൽ എഴുതുന്നതാണ്. ഷീ മംബ്ലിംഗ്, എഴുതുമ്പോൾ അവർ മന്ത്രിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അലി, യു ഹാവ് സം നെർവ്, യു ലോസ്റ്റ് മൈ ഷൂസ്, ഐ വിൽ ടെൽ ഡാഡ്. സാറ അലിയോട് എഴുതുന്നത് ഇതാണ്, നിനി അലി, നീ തീർച്ചയായും നീ പേടിക്കണം, നീ എന്റെ ഷൂസ് കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി, ഞാനത് ഡാഡിനോട് പറയും. ക്യു ക്ലോസ് അപ്പ് അലി ലുക്കിംഗ് അറ്റ് സാറ. അലി വേഗം സാറയെ തന്നെ നോക്കുന്നു. ഷീ പാസസ് ദ നോട്ട്ബുക്ക് ടു അലി. സാറ ആ നോട്ട്ബുക്ക് അലിക്ക് കൈമാറുന്നു. ക്ലോസ് അപ്പ് നോട്ട്ബുക്ക്. നമ്മൾ നോട്ട്ബുക്കിന്റെ ക്ലോസ് അപ്പ് ഷോട്ടാണ് കാണുന്നത്. ദ കോൺവെർസേഷൻ ഓഫ് ദയർ പാരന്റ്സ് കണ്ടിന്യൂ ഓൺ ദ സൗണ്ട് ട്രാക്ക്. പശ്ചാത്തലത്തിൽ അപ്പോഴും നമുക്ക് അവരുടെ രക്ഷിതാക്കൾ നടത്തുന്ന സംസാരം കേൾക്കാം. നൗ ലെസ് ഓഡിയബിൾ, പക്ഷെ അവരുടെ ശബ്ദം വളരെ ലെസ് ഓഡിയബിൾ, ശബ്ദം വളരെ കുറഞ്ഞാണ്, നമുക്ക് അത്ര വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയില്ല. ഇൻറ്റർസ്പേഴ്സ്ഡ് ബൈ ദ ബീറ്റ് ഓഫ് ഹാമർ ഓൺ ദ ബ്ലോക്ക്. അതിനിടവിട്ടിടവിട്ട് ഹാമർ കൊണ്ട് ആ മരക്കഷ്ണത്തിൽ ഇടിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ക്ലോസ് അപ്പ് അലി റൈറ്റിംഗ് ഓൺ ദ നോട്ട്ബുക്ക്. അലി നോട്ട്ബുക്കിൽ എഴുതുന്നതിന്റെ ക്ലോസ് അപ്പ് ഷോട്ട്. ടു ക്ലോസ് അപ്പ് ഫാദർ വാക്കിംഗ് ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം ലുക്കിംഗ് അറ്റ് ദ ക്യാമറ. ഇൻറ്റർസ്പേഴ്സ്ഡ് വിത്ത് ക്ലോസ് അപ്പ് അലി ആൻഡ് സാറ മിഡിൽ റേഞ്ച് ഷോട്ട് ഷോവിംഗ് ദം. രണ്ട് ക്ലോസ് അപ്പ് ഷോട്ടുകൾ നമുക്ക് ഈ സമയത്ത് കാണാവുന്നതാണ്. ഒന്ന്, ഫാദർ അങ്ങേ അറ്റത്ത് ഉള്ള മുറിയിലിരുന്ന് ജോലി ചെയ്യുന്നതും അദ്ദേഹം ഇടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കുന്നതും, ഇടവിട്ട് അലിയും സാറയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും അവരെഴുതുന്നത് പരസ്പരം കൈമാറുന്നതും കാണും. അലി റൈറ്റ്സ് ഓൺ ദ നോട്ട്ബുക്ക് പാസ് ടു ആർ സാറ. അലി നോട്ട്ബുക്കിൽ എഴുതിയത് സാറയ്ക്ക് കൈമാറും. സാറ റീഡ് അറ്റ് വാട്ട് അലി ഹാസ് റിട്ടേൺ ഓൺ ദ നോട്ട്ബുക്ക്. എന്താണോ അലി നോട്ട്ബുക്കിൽ എഴുതിയത് അത് സാറ വായിക്കുന്നു. ഇൻ എ വിസ്പർ, അത് മന്ത്രിച്ചുകൊണ്ടാണ് വായിക്കുന്നത്. സാറ, ഇഫ് യു ടെൽ ദാറ്റ്, അലി എഴുതിയത് ഇതാണ്, സാറ നീ ഡാഡിയോട് പറയുകയാണെങ്കിൽ ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് അസ്.
അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അടി എനിക്ക് മാത്രമല്ല കിട്ടുക, നിനക്കും കിട്ടും, നമുക്ക് രണ്ടുപേർക്കും തല്ല് കിട്ടും. ബിക്കോസ് കാരണം ഹി ഡസ് നോട്ട് ഹാവ് മണി ടു ബൈ ന്യൂ എ പെയർ ഓഫ് ഷൂസ്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ പുതിയൊരു ജോഡി ഷൂ നിനക്ക് വേണ്ടി വാങ്ങാൻ കാശില്ല. സാറ റൈറ്റ്സ്, അപ്പോ സാറ എഴുതി, ദെൻ വാട്ട് ഷുഡ് ഐ ഡു, അപ്പോ ഇനി ഞാൻ എന്ത് ചെയ്യും? ദ നോട്ട് ബുക്ക് പാസ് ടു അലി. എഴുതിയിട്ട് അത് അലിക്ക് കൊടുത്തു. അലി റൈറ്റ്സ്, അലി തിരിച്ചെഴുതി നൽകി, യു ക്യാൻ വിയർ മൈ സ്നീക്കേഴ്സ്. എന്റെ സ്നീക്കേഴ്സ് ഇല്ലേ, പി ടി ഷൂ ഇല്ലേ, പി ടി കിടന്ന ഷൂസ്, അത് നീ ധരിച്ചോ. പാസ് ഇറ്റ് നോട്ട് ബുക്ക്. എന്നിട്ട് ആ എഴുതിയ നോട്ട് ബുക്ക് കൈമാറി. രക്ഷിതാക്കൾ നോക്കുമ്പോ മക്കള് നല്ല പഠനത്തിലാണ്, രണ്ടുപേരും എഴുതുന്നു വായിക്കുന്നു, പക്ഷെ എഴുതുന്നത് എന്താണെന്നാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. സാറാ റൈറ്റ്സ്, സാറ എഴുതി, ഐ വിൽ വിയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. ശരി, നീ സ്കൂൾ വിട്ട് വന്നാൽ ഞാൻ എന്ത് ചെയ്യാം, അത് ധരിച്ചോളാം. ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് നോട്ട് ബുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത്, ബാക്ക് ആൻഡ് ഫോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട് ബുക്കുകൾ എഴുതി കൊടുക്കുന്നു, കൈമാറുന്നു. ഓൺലി ദ നോട്ട് ബുക്ക് ഇൻ ക്ലോസ് അപ്പ് ഷോട്ട്സ്. ഇപ്പൊ ക്ലോസ് അപ്പ് ഷോട്ടിൽ നോട്ട് ബുക്ക് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ, കൈകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. ഹാൻഡ്സ് ആർ വിസിബിൾ ഇൻ ദ ഫ്രെയിം. ഇപ്പൊ കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാ നോട്ട് ബുക്കുകളെ കൈമാറുന്നതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ക്ലോസ് അപ്പ് ഓഫ് സാറ റൈറ്റിംഗ്, സാറ എഴുതുന്നതിന്റെ ക്ലോസ് അപ്പ് ഷോട്ട്. ദ സ്റ്റാബ് ഓഫ് ഹർ പെൻസിൽ ബ്രേക്ക്, ഇങ്ങനെ എഴുതുന്നതിനിടയിൽ പെൻസിലിന്റെ സ്റ്റബ് മുന ബ്രേക്ക് പൊട്ടിപ്പോകുന്നു. അലി പുട്ട് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട് ബുക്ക് ഓഫ് ഹർ റൈറ്റ്. അലി വേഗം തന്റെ പെൻസിൽ എടുത്ത് നോട്ട് ബുക്കിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നാ എഴുതിക്കോ, ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, നിന്റെ പെൻസിൽ പൊട്ടിയില്ലാത്ത എന്റെ പെൻസിൽ എടുത്തോളൂ. സാറ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ, സാറ പെൻസിൽ എടുത്തില്ല. ക്ലോസ് അപ്പ് ദ പെൻസിൽ ലേയിങ് ഓൺ ദ നോട്ട് ബുക്ക്. ആ പൊട്ടിയ മുനയുമായി ആ പെൻസിൽ എങ്ങനെ നോട്ട് ബുക്കിൽ കിടക്കുന്നത് ക്ലോസ് അപ്പ് ഷോട്ടിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് സാറയുടെയും അലിയുടെയും കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവർ വളരെ ദരിദ്രരായൊരു കുടുംബമാണ്, അവരുടെ അവസ്ഥ എന്താണ് എന്നെല്ലാമാണ് പശ്ചാത്തലത്തിലെ ഫാദറും മദറും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതിന് അലിയും സാറയും ഷൂ നഷ്ടപ്പെട്ടതിന് പകരമായി എന്ത് പോംവഴിയാണ് കണ്ടത് എന്നും നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നത്. ഇത്തരത്തിലാണ് ഒരു തിരക്കഥയുടെ രചന. ഒരു തിരക്കഥയിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണം, അവരുടെ വസ്ത്രം, അവരുടെ നിൽപ്പ്, ക്യാമറ ആംഗിൾ, പശ്ചാത്തല സംഗീതം എല്ലാം സൂചിപ്പിക്കുന്നുണ്ടായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. മജീദ് മജീദിയുടെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന ഈ തിരക്കഥ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ധാരാളം വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോ ലെസണിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട വർക്കുകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.